തൃശൂരിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘനമെന്ന് ടി എൻ പ്രതാപൻ എം പി. വിദ്യാഭ്യാസ മന്ത്രിയും ചീഫ് വിപ്പും ഉണ്ടായിട്ടും ജില്ലാ കളക്ടറെ കൊണ്ട് പതാക ഉയർത്തിയത് ജനാധിപത്യ ധ്വംസന. മുഖ്യമന്ത്രിയുടെ ജനാധിപത്യ വിരുദ്ധതയ്ക്ക് ഉദാഹരണമാണിത്. ചീഫ് വിപ്പും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കാതിരുന്ന നിലപാട് സ്വാഗതാർഹമാണെന്ന് ടി എൻ പ്രതാപൻ. കളക്ടർമാരെയും ഡെപ്യൂട്ടി കളക്ടറെയും എ ഡി എമ്മിനെയും ഏൽപ്പിച്ച സർക്കാർ നടപടി ജനാധിപത്യ വിരുദ്ധമാണ്, ജനപ്രതികളോടുള്ള അവഹേളനയാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിലും ഇത്രയും നിന്ദ്യമായ ജനാധിപത്യ ധ്വംസനം ഉണ്ടായിട്ടില്ല. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥുണ്ട്. തൃശൂർ ജില്ലയിൽ ക്യാബിനറ്റ് റാങ്കുള്ള കെ രാജനുണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടാണ് കലക്ടർ കൊണ്ട് ഇന്ന് പതാക ഉയർത്തിച്ചതും പരിപാടി ഉദ്ഘാടനം ചെയ്യിച്ചതും. ഇതുപോലെ മന്ത്രിമാർ ക്വാറന്റൈനിൽ പോയിട്ടാണെങ്കിൽ മറ്റ് ജില്ലകളിൽ മുതിർന്ന എം പിമാരുണ്ട്, മുതിർന്ന എം എൽ എമാരുണ്ട്. ഭരണഘടനയും പ്രോട്ടോകോൾ പ്രകാരം എം പിമാരും എം എൽ എമാരും താഴെയാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും. കലക്ടർമാർ എം പിമാരുടെയും എം എൽ എമാരുടെയും പ്രോട്ടോകോളിന് താഴെയായിരിക്കെ മുതിർന്ന എം എൽ എമാരും എം പിമാരും ജില്ലകളിൽ ഉണ്ടായിട്ടും അവരെ എല്ലാം മാറ്റി നിർത്തി കലക്ടർമാരെ കൊണ്ടും ഡെപ്യൂട്ടി കലക്ടർമാരെ കൊണ്ടും എ ഡി എമ്മിനെ കൊണ്ടും പതാക ഉയർത്തിച്ചതിനിടയായ കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇത് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തിന്റെ മാർഗമാണ്, മുഖ്യമന്ത്രിയുടെ ജനാധിപത്യ വിരുദ്ധ ശൈലിയുടെ ഭാഗമാണ്. തന്റെ ക്യാബിനറ്റിൽ അംഗങ്ങളെ പോലും അദ്ദേഹത്തിന് പിന്നെ വിശ്വാസമില്ല. തന്റെ മന്ത്രിസഭയിൽ, തന്റെ ഗവൺമെന്റിൽ ക്യാബിനറ്റ് റാങ്കുള്ള ഗവൺമെന്റ് ചീഫ് വിപ്പിനെയും അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ്. ഇതിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇത് രാഷ്ട്രപതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകും. ഇത് പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ആണെന്ന കാര്യം പ്രതിഷേധത്തോടു കൂടി അറിയിക്കുകയാണ്.